മാധവൻ കുട്ടി പോയ ആച്ചക്കന് വീട്ടിലേക്ക് അയക്കാൻ പെട്ട പാട്. അവന്റെ തള്ളക്ക് കുറെ അരിയും നാളികേരും കിട്ടും. നഷ്ടപ്പെട്ട വർഷങ്ങളുടെ കണക്കെടുക്കാൻ ഞാൻ ബാക്കിയുണ്ട്. ഞാൻ നാട്ടിലുണ്ടെങ്കിലും എന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല. എന്നെ പരിഹസിച്ചവരോട് പകരം ചോദിക്കാൻ എന്റെ കരങ്ങൾക്ക് കഴിവില്ലായിരുന്നു. പ്രിയപ്പെട്ട നളിനി, നിന്റെ മരണം എന്നെ ദുഃഖിപ്പിക്കുന്നില്ല. ലക്ഷ്യമില്ലാത്ത യാത്രയിൽ തളർന്നു വീണ എനിക്ക് ആശ്രയം തന്ന ഭാർഗവീഠത്തേക്ക് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അച്ഛന്റെ കത്തെനിക്ക് പ്രയോജനമല്ല, എങ്കിലും ഞാൻ വരുന്നു. എന്റെ ഗ്രാമത്തിലേക്ക് എന്നെ കാത്തിരിക്കുന്നവരെ കാണാൻ. എന്തും തീരുമാനിക്കാനുള്ള അധികാരം മാധവൻകുട്ടിക്കാണ്. ഞാനത് അവകാശപ്പെടുന്നില്ല. പക്ഷേ ഇവിടെ വെളിച്ചമില്ലായിരുന്നു. വീണ്ടും ഇരുട്ടാക്കരുതെന്ന് അപേക്ഷയുണ്ട്. അവന്റെ ഒരു ഒടുക്കത്തെ പീക്ക അവനാ പാത്രം മുഴുവൻ കാര്യാക്കി. അതിനെന്താ, അവനൊരാളല്ലേ? ആളാണെങ്കിൽ ഒരു പെണ്ണാ കെട്ടിച്ചോറി അവനെ. അവനെന്താ, അവനൊരു പെണ്ണെ കിട്ടില്ലേ? വഴി കിട്ടും, അപസ്മാര രോഗിക്ക് പെണ്ണ്. കല്യാണം വേണം. അമ്മ അന്വേഷിക്കട്ടെ. ഇനി മോന്റെ കല്യാണം കൂടി കഴിഞ്ഞ് ഒന്ന് കണ്ണടച്ചാ മതി. അത് കഴിഞ്ഞാൽ ചാർലി ഒന്ന് ഭേദപ്പെടും. അത് തന്നെ എന്റെ ആഗ്രഹം. അവന് വയസ്സത്രയായില്ലേ? ആ ഇനിയും മാധവൻ കുട്ടിക്ക് ഒരു കല്യാണമൊക്കെ വേണ്ടേ? പിന്നെ ഞാൻ പറഞ്ഞ കാര്യം നാളെ തരാം. വരൂ, ഊണ് കഴിക്കാം. കഴിച്ചോളൂ, ഞാൻ വരാം. ഇന്ന് ജാനുവില്ലല്ലോ വിളമ്പിത്തരെ. വരൂ. ലാ 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 ല
ഭാഗ്യപ്പെടുത്തുന്നതിന്റെ ഉത്സാഹത്തിലാണല്ലോ ഊണിക്കുന്നില്ലേ. ചെറുപ്പത്തിൽ അമ്മൂമ്മ പറയാറുണ്ട് വിളമ്പുന്ന കൈകൾക്ക് വിശപ്പില്ലെന്ന്. ഭാഗ്യപ്പെടുത്തിന്റെ മനസ്സ് ഇപ്പോഴും ചെറുപ്പമാണ്. ഈ ശരീരത്തെക്കാളും വലിയ മനസ്സാണ് എനിക്ക്. എനിക്കറിയാം, കണ്ണെത്താത്ത നാട്ടിൽ നിന്ന് അരഞ്ഞു തിരിഞ്ഞു വന്ന എനിക്ക് അഭയം തന്നത് മാധവൻ കുട്ടി മറന്നിട്ടില്ല അല്ലേ? ഒരിക്കലും മറക്കില്ല. ജാനുവിന്റെ പെരുന്നാളിന് മാധവൻ കുട്ടി നല്ല സമ്മാനമാണല്ലോ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. എനിക്കിഷ്ടമായി. രണ്ടു കൊല്ലം കൂടെ കഴിഞ്ഞ പെണ്ണ് സാരി ഉടുക്കാറാവും. ജാനു വീട്ടിലേക്ക് പോയിക്കോളൂ, നാളെ പെരുന്നാൾ ഉണ്ടാൻ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് അമ്മയോട് പറഞ്ഞേക്ക്. ജാനുവിന്റെ പെരുന്നാളിന് പോണ്ടേ? അതിന് ഭാർഗ്യവേട്ടത്തിൽ മാത്രം പോയാ മതി. മാധവൻ കുട്ടിക്ക് എന്റെ കൂടെ വരാൻ ബുദ്ധിമുട്ടാണോ? എനിക്കിഷ്ടമാണ്. എനിക്കിന്ന് നല്ല ഉന്മേഷം തോന്നി. നാളെ നമുക്ക് എല്ലാവർക്കും കൂടെ കടപ്പുറത്ത് പോകാം. നഷ്ടപ്പെട്ട പ്രായത്തെക്കുറിച്ച് ഓർത്ത് ഞാൻ എന്തിനു ദുഃഖിക്കണം? അതിന് താഴെ എന്റെ പേര് എഴുതി. എന്റെ പേര് അറിയില്ല. മഴ വരുമെന്ന് തോന്നുന്നു, നമുക്ക് പോകാം.